നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3 വെള്ളിയാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്ക് തലസ്ഥാനമായ ലേയിൽ മിന്നർ സന്ദർശനം നടത്തി. നിമുവിലെ സൈനിക പോസ്റ്റുകളിൽ കര, വ്യോമ, ITBP സേനകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. അതിർത്തിയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്, കരസേനാ മേധാവി MM നരവണെ എന്നിവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ലഡാക്ക് സന്ദർശനം റദ്ദാക്കിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യയിൽ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി പുറത്തിറക്കും. ഇതിനായി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന ഔഷധോൽപാദന കമ്പനിയുമായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ധാരണയിലെത്തി. ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ അറിയിച്ചതാണ് ഇക്കാര്യം. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരായ കള്ളപ്പണക്കേസിന്റെ രേഖകളും വിവരങ്ങളും വിജിലൻസ് തരുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയിൽ. ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി 5 തവണ കത്തയച്ചിട്ടും പ്രതികരണമില്ല. ഏതാനും സാക്ഷിമൊഴി മാത്രമാണ് ലഭിച്ചത്. സത്യവാങ്മൂലത്തിൽ എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കി. ബാങ്കുകളിൽ നിന്ന് 350 കോടി രൂപ വായ്പയെടുത്ത് വിദേശത്തേക്ക് കടന്ന വ്യവസായിക്കെതിരെ CBI കേസ്. വിദേശത്തേക്ക് മുങ്ങി 2 വർഷത്തിനുശേഷമാണ് പഞ്ചാബ് ബസ്മതി റൈസ് ലിമിറ്റഡ് ഡയറക്ടർ മഞ്ജിത് സിംഗ് മഖ്നിക്കെതിരെ ബാങ്കുകൾ പരാതി നൽകിയത്. മഞ്ജിത് സിംഗ് കാനഡയിലാണ്. കാനറ ബാങ്കിൽ നിന്ന് 175 കോടി രൂപ വായ്പയെടുത്തിട്ടുണ്ട്. ആന്ധ്രാ ബാങ്ക് 53 കോടി, UBI ബാങ്ക് 44 കോടി, ഓറിയന്റൽ ബാങ്ക് 25 കോടി, IDBI 14 കോടി, യുക്കോ ബാങ്ക് 41 കോടി എന്നിങ്ങനെയാണ് മഞ്ജിത്തിന്റെ വായ്പാ കണക്ക്. നടി ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഷംനയുടെ വീട്ടിലെത്തിയ സിനിമാ നിർമ്മാതാവിനെക്കുറിച്ച് അന്വേഷണം തുടരുന്നു. വിദേശത്തുനിന്ന് സന്ദേശം ലഭിച്ചതുകൊണ്ടാണ് നിർമ്മാതാവ് എത്തിയത്. സന്ദേശത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. 3 പേരെ കൂടി പിടികൂടാനുണ്ട്. ഏതാനും സ്ത്രീകളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ്. ജോസ് കെ മാണിയുമായുള്ള സഹകരണത്തെ എതിർത്ത് LDFലെ ഘടകകക്ഷിയായ ലോക് താന്ത്രിക് ജനതാദളും. ജോസിന്റെ തന്ത്രങ്ങൾക്ക് LDF തലവെക്കേണ്ടെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജനറൽ ജോർജ് തോമസ്. ഇതേസമയം കേരള കോൺഗ്രസിനെ പ്രശംസിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കി. തിരുവനന്തപുരത്ത് അതീവ ജാഗ്രത വേണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഷോപ്പിംഗ് മേഖലകൾ കോവിഡ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണം. പാളയം മാർക്കറ്റ് അടയ്ക്കുമെന്ന് തിരുവനന്തപുരം മേയർ അറിയിച്ചു. പോസ്റ്റ് ചെയ്ത ട്വീറ്റുകൾ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ട്വിറ്റർ. ഉപയോക്താക്കൾ ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണിത്. കാൺപൂരിൽ റെയ്ഡിനെത്തിയ പോലീസിനെ കൊടും ക്രിമിനൽ വികാസ് ദുബെയുടെ അധോലോക സംഘത്തിന്റെ ആക്രമണം. അക്രമികളുടെ വെടിയേറ്റ് 8 പോലീസുകാർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിലുള്ള സംഘത്തലവൻ ദുബെയെ പിടികൂടാൻ എത്തിയ പോലീസ് സംഘത്തെ വലിയൊരു മണ്ണുമാന്തി യന്ത്രം റോഡിലിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി. സംഘടനത്തിൽ DYSP ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. 5 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കനത്ത മഴ മൂലം മുംബൈ നഗരം വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും ഗതാഗത കുരുക്കുണ്ടായി. ചിലയിടങ്ങളിൽ മരങ്ങൾ വീണ് നാശനഷ്ടങ്ങളും ഉണ്ടായി. US ടെക് ഭീമന്മാരായ കോഗ്നിസെന്റ് ഇന്ത്യയിലുടനീളം വ്യാപകമായി ജീവനക്കാരെ പിരിച്ചുവിടുന്നു. കോഗ്നിസെന്റിലെ 18,000 ജീവനക്കാർ പിരിച്ചുവിടൽ ഭീഷണിയിലാണെന്നാണ് റിപ്പോർട്ട്. CRPF ജവാനെയും 6 വയസ്സുകാരനെയും വെടിവെച്ചു കൊന്ന തീവ്രവാദിയെ കഴിഞ്ഞ ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തി. സാഹിദ് ദാസ് എന്ന തീവ്രവാദിയാണ് കശ്മീരിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കൻ സെമി കണ്ടക്ടർ ഭീമനായ ഇന്റൽ 1,894 കോടി ജിയോയിൽ നിക്ഷേപം നടത്തും. ജിയോയുടെ 0.39% ഓഹരികളാണ് ഇന്റലിന് ലഭിക്കുക. ഇതോടെ ജിയോ പ്ലാറ്റ്ഫോംസിന്റെ മൊത്തം മൂല്യം 5.16 ലക്ഷം കോടിയായി. ഫെയർ ആൻഡ് ലവ്ലി ഫെയർനെസ് ക്രീം പേരുമാറ്റി. ഇനി മുതൽ ഗ്ലോ ആൻഡ് ലവ്ലി എന്ന പേരിൽ ലഭ്യമാകുമെന്ന് ഉൽപാദകരായ യൂണിലിവർ. പുരുഷന്മാർക്കുള്ള സൌന്ദര്യവർദ്ധക ക്രീമിന്റെ പേര് ഗ്ലോ ആൻഡ് ഹാൻസം എന്നാക്കി. ഉൽപ്പന്നത്തിന്റെ പേരിലുള്ള ഫെയർ എന്ന വാക്ക് ഇനി ഉപയോഗിക്കില്ലെന്ന് കമ്പനി 1 ആഴ്ച മുമ്പ് അറിയിച്ചിരുന്നു. ചർമ്മം വെളുപ്പിക്കുമെന്ന അവകാശവാദമുള്ള യൂണിലിവറിന്റെ സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് പേരുമാറ്റം. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന പാർട്ടിയുടെ ആവശ്യം ധിക്കരിച്ച് നേപ്പാൾ പാർലമെന്റ് സഭാ സമ്മേളനം KP ശർമ്മ ഒലി അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. ഇരുസഭകളുടെയും അധ്യക്ഷന്മാരുമായി കൂടിയാലോചിക്കാതെയാണ് നടപടി.
2011 ലോകകപ്പ് ഇന്ത്യക്ക് വിറ്റെന്ന ആരോപണത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം മുൻ ശ്രീലങ്കൻ ക്യാപ്റ്റൻ കുമാർ സംഗക്കാരയെ 10 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അധികൃതർ സംഘക്കാരയെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നാരോപിച്ച് ശ്രീലങ്കയിലെ യുവജന സംഘടനയായ സമാഗി തരുണ ബലവേഗയ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 30 വർഷത്തിന് ശേഷം കിരീടം നേടിയ ലിവർപൂളിനെ മാഞ്ചസ്റ്റർ സിറ്റി എത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി വരവേറ്റു. തുടർന്ന് നടന്ന മത്സരത്തിൽ ലിവർപൂളിനെ 4 ഗോളും സമ്മാനിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സയന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.